Why they wanna move like that? Where you want gone? Why you want act like that? Why you play? Hello guys, നമ്മൾക്ക് ഇന്ന് എല്ലാവരും നേരിടുന്ന ഒരു ചെറിയൊരു പ്രശ്നമാണ് ഈച്ചകളുടെ ശല്യം. വളരെയധികം ഈച്ചകളാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത്, മഴക്കാലം കേലോ. അപ്പോൾ ഈച്ചകളെ ഇല്ലാതാക്കാനായിട്ട് ഒരു ഒരു പരിധി വരെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. ഒരു ചെറിയൊരു അതിനുള്ളൊരു കെണി നമുക്ക് ഉണ്ടാക്കി നോക്കാം ഈച്ചകളെ പിടിക്കാനുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ കടയിൽ നിന്നും കുറച്ച് ശർക്കര, പിന്നെ നമുക്ക് ആവശ്യമുള്ള ഈസ്റ്റ്, ഈ രണ്ടായിട്ടാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇതെന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഇതിൻ്റെ പ്രവർത്തനം. അതിന് മുമ്പ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിരിക്കാം, എങ്കിലും കാണാത്തരൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഇതൊരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം. അപ്പം ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. അല്ല ചുഞ്ചുര, നമുക്ക് ഈച്ചനെ പിടിക്കണ്ടേ? ഇത് നമ്മൾ നൈസായിട്ട് ചുരണ്ടി ചുരണ്ടി എടുക്കേണ്ടതാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ശർക്കര കലക്കിയത് കേട്ടോ. അപ്പം നമ്മൾ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്, കപ്പിൻ്റെ ഏകദേശം ഇത്ര ഭാഗം വരെ വെള്ളം എടുത്തിട്ടുള്ളൂ, അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പം അതിലേക്ക് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്, ശേഷം സ്പൂൺ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അനങ്ങാതിരി പൊന്നാനങ്ങാതിരി ഹെൽപ്പറുണ്ട് കേട്ടോ നമുക്ക്, പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്ക. അപ്പൊ ഇത് അത്യാവശ്യം ഏകദേശം ഒരു 80% ലയിച്ചിട്ടുണ്ട് ശർക്കര. ബാക്കി തരികൾ കിടന്ന കുഴപ്പമൊന്നുമില്ല, അത് പതുക്കെ 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 വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നോളും, അത് പ്രശ്നമുള്ളൊരു സംഭവമല്ല. ഏയ് അനങ്ങാതിരി, ആ അനങ്ങാ, ഇത് ഇത് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്ത്, അമ്മയ്ക്ക് കൊണ്ട് കൊടുത്ത്, അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ടോ, ചെല്ല് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്ക്, ചെല്ല് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് ഒരല്പം, ഇത് മൊത്തം വേണ്ട, ഇതിൻ്റെ ഏകദേശം ഒരു കുറച്ച് മതി, കുറച്ച് പകുതിയിട്ടിട്ടില്ല, ചെപ്പ് കണ്ടില്ലേ, ഇതിന് പകുതിയിട്ടിട്ടില്ല ഇത് ഉണ്ടാകുന്നുണ്ട്. എന്നാലും എന്താ പറയുക, ഒരു അര ടേബിൾ സ്പൂൺ. ഇത് വെച്ച് ഇളക്കിയാൽ മതി. പിന്നെ അതെ, ഇതുപോലുള്ള വികൃതി കുട്ടന്മാരുണ്ടെങ്കിൽ നല്ലപോലെ ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും കൂടി ഉണ്ടാവണം. ഇതൊന്നും അതായത് ഈസ്റ്റ് പോലുള്ള സാധനങ്ങളൊന്നും ഇവരുടെ കയ്യിൽ എത്തരുത്. ഇപ്പം ഞാൻ അടുത്തിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇത് കഴിഞ്ഞിട്ട് നേരെ ഇവനെ മാറ്റി ഇവനെ കൊണ്ട് കൈ കഴുകും. ആ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം മിനിമം, മിനിമം കേട്ടോ. അപ്പോഴേക്കും ഈ ശർക്കരയും ഈസ്റ്റും കൂടെ
പ്രവർത്തിക്കും, റിയാക്ഷൻ നടക്കും. അപ്പം നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ഈ കലക്കി വെച്ച ലായനി ഒരു കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിന് നല്ലപോലെ അടച്ചു വെക്കുക, നല്ലപോലെ അടച്ചു വെക്കുന്ന ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ പെട്ടെന്ന് നടക്കും കേട്ടോ. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച ലായനിത് ഞാൻ സ്റ്റിക്കറൊക്കെ വിളിച്ചാൽ പറഞ്ഞായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഈസ്റ്റ് കൂടുതൽ ഇട്ടായിരുന്നു കേട്ടോ. അപ്പം അതഞ്ഞ് നിൽക്കണുണ്ടല്ലേ. പിന്നെ ഇത് നല്ല എയർ ടൈറ്റ് ആണ്. നമ്മൾ ഒരു മണിക്കൂർന്ന് പറഞ്ഞായിരുന്നേ, പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ കൊണ്ട് ആയില്ല. ഞാൻ കുറച്ചും കൂടെ ടൈം വെച്ചായിരുന്നു. അങ്ങനെ വെച്ച് വെച്ച് പിറ്റേ ദിവസമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നും നോട്ട് ചെയ്തോളൂ. നമുക്ക് ശരിക്കും ഇത് ഫോം ആവണം, നോക്കിക്കോട്ടോ. ഒരു ഇതാണ് ഇതിന്റെ അവസ്ഥ കേട്ടോ. ഒരു ദിവസം ഒന്നും വെക്കരുത്. ഇത് ആക്ച്വലി ഞങ്ങൾ ഇന്നലെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് വന്നപ്പോ തന്നെ ഞാൻ എടുത്ത് നോക്കി, ഇതായിരുന്നു ഇതിന്റെ അവസ്ഥ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോട്ടോ. അപ്പോൾ ഇനിയാണ് കെണിയുടെ മെയിൻ ട്രിക്ക് വരുന്നത്. ഈ കാണുന്നത് ഏലക്കായ കേട്ടോ. ഇത് ഞാൻ വെറുതെ ഇട്ടതാണ്. ഇത് ഇതിടേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ചുമ്മാ ഇട്ട് കൊടുത്തു കേട്ടോ. നമുക്കിതിലേക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലേ, നമുക്ക് ഓരോ ഹോളുകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഗ്യാസ് സ്റ്റവ് കത്തിക്കുക. സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട് കേട്ടോ, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ ഇത് ചൂടാക്കാണ്. ചൂടാക്കിയതിന് ശേഷം ഇപ്പൊ ഞാൻ ചൂടാക്കാൻ വെച്ചു കേട്ടോ. എന്തെങ്കിലും ആ അതിന്റെ മുകളിലാണ്, എന്റെ മുകളിൽ അനങ്ങാതിരിക്കണം കേട്ടോ. അവിടെ നിന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പ്ലീസ് അമ്മ അടുത്തേക്ക് ഇല്ലേ. അത് നമ്മത് ഇതുപോലെ ഹോൾട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ലായനിയുടെ തൊട്ട് മുകളിലായിട്ട് ഹോൾ തന്നെ. ഇനി നമ്മൾ ചെയ്യേണ്ടത്
അടപ്പനം കൂടെ അടച്ചേക്കാം. അപ്പൊ നമ്മുടെ ഈച്ച ട്രാപ്പ് റെഡിയായിട്ടുണ്ട്. ഇതാണ് ഈച്ചകളുടെ ട്രാപ്പ് കേട്ടോ. ഇനി നമുക്കിത് എവിടെയെങ്കിലും കൊണ്ടുവച്ച് നോക്കാം, ഇത് വർക്ക് ചെയ്യണമെന്ന് അറിയണ്ട്. അല്ലെങ്കിൽ ഇത്ര നേരം എടുത്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ, അല്ലെങ്കിൽ ഇതൊരു ഫേക്ക് വീഡിയോ ആണോ, അല്ലെങ്കിൽ ഇത്ര നേരം ചെയ്ത് വെറുതെ നമുക്ക് അറിയണ്ടേ. നോക്കാം. അപ്പൊ ഈച്ച കൂടുതലായിട്ടും കാണാറുള്ളത് ഈ സമയത്ത് ഈച്ച കുറവാട്ടോ. എന്ന് വെച്ചാൽ രാവിലെ ഒക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഫ്ലോറൊക്കെ ഹാളിലും പിന്നെ ഇറയത്തൊക്കെ ഈച്ചനെ കാണാറുണ്ട്. അപ്പോൾ ഇതേ ഇറയത്ത് ഈച്ചിരിക്കുന്നുണ്ട്. നമുക്ക് വച്ച് നോക്കാം ഇത് വർക്കാവുന്നുണ്ടോ ഇല്ലെന്ന് അറിയണ്ടേ. അമ്മയോട് വച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്ന് കുറച്ച് വെള്ളം പോയിട്ടുണ്ട്, അത് നമുക്ക് തുടച്ചു കൊടുക്കാം. പക്ഷെ അത് ഈച്ച ഒന്നും ഇരിക്കണ്ട കേട്ടോ. അച്ചുഞ്ചിരി മാറി 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 ഈച്ച വരട്ടെ, ഈച്ച വരട്ടെ. വേണ്ട ഈച്ചതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. ഈച്ച വന്നിട്ടുണ്ട്, ഈച്ചല്ല അതിൻ്റെ അപ്പുറത്തൊരു ഈച്ചുണ്ട്. ഒന്ന് കാണിച്ചോളൂ. ആ ഹോളിന്ന് ഒരു ഈച്ച വന്നിരിക്കുന്നു കേട്ടോ ഗൈസ്, ഹോളിന്ന് ഒരു ഈച്ച വന്നിരിക്കുന്നുണ്ട്. ആ ഈച്ച ഈച്ച തൊടല്ല തൊടല്ല. ഏയ് ഏയ് ഓടിക്കില്ല പൊന്നെ, ചിത്ര നേരം ചെയ്ത് വെറുതെ. ആക്ച്വലി ഇപ്പം എന്താ നടക്കുന്നത് അറിയോ? ഇപ്പം ഈച്ച വന്നിട്ട് ആ പുറത്തുള്ള ആ തുളുമ്പി ഇരിക്കുന്ന ഇതൊക്കെ ഇല്ലേ, അതൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം ഈച്ചകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ നമ്മൾ ഈ പുറത്തുള്ള ഈ ലായനിയുടെ അംശങ്ങള് നമ്മ തുടച്ച് കളയുന്നുണ്ട്. അല്ലെങ്കിൽ വിറ്റങ്ങള എന്താ പറയുക, ആ പുറത്തുള്ള നക്കി നക്കിയിരിക്കും. നമുക്കതല്ല വേണ്ടത്, ഇതിപ്പോഴും അതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദിച്ചു. അപ്പം നമ്മൾ കട്ട വെയിറ്റിങ് കേട്ടോ. ഈച്ചകൾ ഇപ്പോഴും പുറത്തുള്ള കുപ്പിയുടെ പുറത്തുള്ള പുറത്തിരിക്കുന്ന അംശങ്ങൾ മാത്രമേ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, അവർക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും ആ പുറത്തേലത്തെ ഇത് കഴിഞ്ഞാലാണ്, അതായത് കിട്ടാതെ വരുമ്പോഴാണ് ആ ഹോളിലൂടെ അവറ്റങ്ങൾ കടക്കാൻ ശ്രമിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് സംഭവം വർക്കിങ്ങാണ്. ഇതിലിതേ ഞങ്ങൾ പുറത്ത് പോയി കറന്നിട്ടോ, പുറത്ത് പോയി തിരിച്ചു വന്നപ്പോൾ കണ്ട അവസ്ഥ ഇതാണ്. പുറത്തേക്ക് നോക്കിയത് ഇതാണ്ടോ, ആണ് അവസ്ഥ. ഇതിന് നേരെ ബോധമൊന്നുമില്ല ഇവിടെ കണ്ട. പുറത്ത് വന്നാലേ ബോധം എന്ന് പറയുന്നത് ആണില്ല. കാരണം എന്താണെന്ന് അറിയോ, വളഞ്ഞ് വളഞ്ഞ് പിടിക്കണ്ട. അപ്പോൾ നമ്മുടെ ഈച്ചകേണി സക്സസ്ഫുൾ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമോ? കാരണം വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഈച്ച ശല്യം ഉണ്ടെങ്കിൽ അത് ഇതുപോലെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം ഈച്ചകളെ. അത് വച്ചിരുന്ന സമയത്ത് കണ്ടില്ലേ, ഈച്ചകളൊക്കെ പുറത്ത് ഇങ്ങനെ പാട്ടും പാടി കിടക്കാറുന്നു. ഇതിൻ്റെ അകത്ത് ഒറ്റണം പോലും കയറി കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ദൈവം പണി പോലെയാ എങ്കിലും വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഈച്ചങ്ങളുടെ ഈ പുറമെയുള്ള പുറമെ വീണ അല്ലെങ്കിൽ പുറമെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ നക്കി നക്കി തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സക്സസ്ഫുൾ ആണ്. അപ്പോൾ നമ്മുടെ ലായനിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അറിയാലോ, ശർക്കരയും അതുപോലെ തന്നെ ഈസ്റ്റുമാണ്. ഇത് രണ്ടും കൂടെ നല്ലപോലെ പ്രവർത്തിച്ച് നമ്മൾ വൈനിടുന്ന അതേ സെറ്റപ്പ് ഇല്ലേ, ശരിക്കും ഇത് കഴിച്ച് ഈച്ചകളൊക്കെ മത്തായിട്ടാണ് കിടക്കുന്നത്. നേരത്തെ ഒരു ഈച്ചത് പുറത്തിറങ്ങിയൊരു ഈച്ചുണ്ട്, അവന് പറക്കാനൊന്നും മര്യാദയ്ക്ക് പറ്റുന്നില്ല. കാണിച്ചുതരാം കേട്ടോ.
കണ്ടില്ല, അവന് മര്യാദയ്ക്ക് പറക്കാനൊന്നും പറ്റുന്നില്ല. അതായത് ഇത് കഴിച്ച ഈച്ചകളൊക്കെ ശരിക്കും പറഞ്ഞാൽ കിക്കായിട്ട് ഈ ദ്വാരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടാവും ഒറ്റങ്ങൾ കയറുന്നത്. അതിനുശേഷം ഈച്ചകൾ പറന്ന് കയറാൻ നോക്കുമ്പോൾ പറ്റത്തില്ല, ഇത് വർത്തികളെ തിരിച്ചിറങ്ങാനും പറ്റത്തില്ല. പിന്നെ ഇത് കഴിച്ചതിൻ്റെ ആ കിക്കിലും, അതായത് മത്ത് പിടിച്ച് ഇരിക്കുന്ന ഈച്ചകൾക്ക് പുറത്ത് പോകാൻ സാധിക്കാതെ ആ വെള്ളത്തിൽ തന്നെ വീണ് അവർ ചാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുവിധം പുറത്തുണ്ടായ ഈച്ചയ്ക്ക് പെട്ടെന്ന് കിട്ടും. ഇനി നമുക്ക് ഇനി ഈച്ച ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഇതുപോലെ തന്നെ കെണിണ്ടാക്കി വയ്ക്കും. പരമാവധി ഈച്ചകളെ ഈ ഒരൊറ്റ ട്രാപ്പിലാണ് നമുക്ക് പിടിക്കാൻ പറ്റും. ഐ തിങ്ക് കുറച്ചും കൂടെ വട്ടം കൂടിയ കുപ്പിയില്ല, അതായത് ഇപ്പോൾ 2 ലിറ്ററിൻ്റെ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയൊക്കെ, അല്ലെങ്കിൽ വലിയ ജാറോ പ്ലാസ്റ്റിക്കിൻ്റെ, അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുറേയും കൂടെ ഈച്ചകളെ ഇതിൽ ട്രാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാം, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. Like, oh, these brothers my guys, know that they fly, know that they ride or die.